നമസ്കാരം. പുതിയ വെളിപ്പെടുത്തലുകൾ കൂടുതൽ കുരുക്കായ പശ്ചാത്തലത്തിൽ നടൻ ദിലീപ് നിയമ നടപടികളിലേക്ക് കടന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ദിലീപിന്റെ നീക്കം. ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. തനിക്കെതിരെ കള്ളക്കഥയാണ് ഉയർന്നിട്ടുള്ളതെന്നും ദിലീപ് പറയുന്നു. ദിലീപ് പ്രതിയായ രണ്ട് കേസുകളാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടും അന്വേഷിക്കുന്നത് വ്യത്യസ്ത പോലീസ് സംഘമാണ്. രണ്ട് സംഘത്തിലെയും ഉദ്യോഗസ്ഥർ കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ യോഗം ചേർന്നു. താരത്തെ വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചനകൾ. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് ദിലീപിന്റെ അറസ്റ്റിലേക്ക് എത്തുന്നത്. മൂന്ന് പ്രധാന കാരണങ്ങളാണ് സംവിധായകൻ ദിലീപിനെതിരെ വാർത്താ ചാനലിനോട് പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിചാരണ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ മാസം 20 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. ദിലീപും പൾസർ സുനിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. നടി ആക്രമിക്കപ്പെട്ട വീഡിയോ ദിലീപ് വീട്ടിൽ വെച്ച് കണ്ടു. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് പദ്ധതിയിട്ടു. എന്നിങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളാണ് ബാലചന്ദ്രകുമാർ റിപ്പോർട്ട് ടിവിയോട് നടത്തിയത്. ഇത് സംബന്ധിച്ചാണ് പ്രത്യേക സംഘങ്ങൾ അന്വേഷിക്കുന്നത്. പോലീസ് ഓഫീസർ ബൈജു പൗലോസിന്റെ പരാതിയിലാണ് പുതിയ FIR രജിസ്റ്റർ ചെയ്തത്. അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്നാണ് പരാതി. ഈ കേസ് അന്വേഷിക്കുന്നത് SP മോഹനചന്ദ്രനാണ്. മറ്റ് വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്നത് ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പോലീസ് സംഘമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8 പ്രതിയാണ് ദിലീപ്. ഈ കേസിന് പുറമെയാണ് അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പുതിയ കേസ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പുതിയ കേസ് എടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് സാധ്യത കൂടുതലാണ് എന്ന് നിയമ വിദഗ്ധർ പറയുന്നു. അറസ്റ്റ് സാധ്യത മുൻകൂട്ടി കണ്ടാണ് ദിലീപ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം പൂർത്തിയായി വിചാരണ തുടങ്ങിയ വേളയിലാണ് പുതിയ വെളിപ്പെടുത്തൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയത്. തുടർന്നാണ് ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചത്. കോടതി ഈ മാസം 20 വരെ സമയം നൽകിയിരിക്കെയാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സമയം ചോദിച്ചേക്കും. ദിലീപിന് പുറമെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരുൾപ്പെടെ 6 കേസിലെ പ്രതികൾ. എല്ലാവരും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. വ്യാജരേഖയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും ദിലീപ് പറയുന്നു. കെട്ടിച്ചമച്ച കേസാണിത്. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ദിലീപ് പറയുന്നു. 29 ബൈജു പൗലോസിനെ വിസ്തരിക്കാനിരിക്കുകയാണ്. അതൊഴിവാക്കാനാണ് പുതിയ ശ്രമങ്ങൾ. തനിക്കെതിരെ പോലീസ് ഗൂഢാലോചന നടത്തുന്നു എന്നും ദിലീപ് പറഞ്ഞു. അതേസമയം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ശരിവച്ച് കേസിലെ പ്രതി പൾസർ സുനിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാളുടെ ഫോൺ സന്ദേശം പുറത്താവുകയായിരുന്നു. പൾസർ സുനിയെ ചോദ്യം ചെയ്യുന്നതിന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചു. സുനിയുടെ അമ്മ ശോഭനയുടെ രഹസ്യ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.